ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ക്ലാസ്സിന്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഉപകാരപ്പെടുന്ന കേരള PSC ട്രൈ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു. പ്രീവിയസ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടി വെച്ചിരിക്കുക. ഓക്കെ, അതും കയറി കണ്ട് മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഈ സപ്പോർട്ടിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. പ്രിലിംസ് എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ഐ ബട്ടണിൽ, ഈ സൈഡിലോ ഇവിടെ എവിടെയെങ്കിലും കാണും, ഐ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലോട്ട് വരിക. അതൊന്നും ബേസിക് ലെവൽ ക്ലാസ്സാണ്. ഇത് കുറച്ചുകൂടി നമ്മളിങ്ങനെ ഓരോ ക്ലാസ് കഴിയും തോറും മുകളിലോട്ട് കയറും. കുറേ അഡ്വാൻസ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. RRB SSC ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിരുന്നു. സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യനാണിത്. 2000 രൂപ പരസ്യവിലയുള്ള, 2000 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 1600 രൂപയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്രയാണ് ഇവിടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് എന്നൊക്കെയായിരിക്കും PSC നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എത്രയാണ് പരസ്യവില നമുക്കറിയാം. 2000 രൂപയാണ് പരസ്യവില, അത് മനസ്സിലായല്ലോ. 2000 രൂപ പരസ്യവില എത്ര രൂപയ്ക്കാണ് നൽകിയത്? 1600 രൂപയ്ക്കാണ് നൽകിയത്. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട് അവിടെ? 400 രൂപയുടെ വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ, 400 രൂപയുടെ വ്യത്യാസമുണ്ടല്ലേ. എന്താണ് കുറച്ചു കൊടുത്തത്? 400 രൂപ കുറച്ചു കൊടുത്തു. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തത് എത്രയാണ്? 400 രൂപ. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്കൗണ്ട് ശതമാനം, ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 400 2000 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2000 മുകളിൽ എത്ര ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ചാൽ 2000 മുകളിൽ 400 ഇട്ട് കൊടുക്കുക. 2000 എത്ര ശതമാനമാണ് 400 എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ഈ രണ്ട് രണ്ടും പോവും. 20. ഓക്കെ, 20% എന്ന് കിട്ടും. മനസ്സിലായോ? ഡിസ്കൗണ്ടിന്റെ കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളു. എത്ര രൂപയാണോ പരസ്യവില, എത്ര രൂപയാണ് കുറച്ചു കൊടുത്തത്, എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്, ആ രൂപ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് കിട്ടുമ്പോൾ തന്നെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും. ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ വെച്ചല്ല പഠിക്കുന്നത്, എളുപ്പ വഴികൾ. ഒരു ഇക്വേഷനും ഇല്ലാതെ എളുപ്പ വഴിയാണ് പഠിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങൾ വേറൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ച് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി. 19000 രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് 1000 രൂപ എന്ത് കൊടുത്തു? ലോഡിംഗ് ചാർജ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നൽകി, കടയിൽ എത്തിച്ചു. എന്താണ്? 19000 രൂപ വിലയുള്ള ഒരു അലമാര 1000 രൂപ ലോഡിംഗ് ചാർജ് കൊടുത്ത് അത് കടയിൽ എത്തിച്ചു. ആ അലമാര 22000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം. ഓക്കെ, ലാഭശതമാനമാണ്. എന്തായാലും മനസ്സിലായി, ഇത് വിറ്റപ്പോൾ ലാഭമാണോ ഉണ്ടായെന്ന് മനസ്സിലായി. ഇനി ശതമാനം കണ്ടുപിടിച്ചാൽ മതി. എത്ര രൂപ ലാഭം ഉണ്ടായെന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര രൂപ ലാഭം ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശതമാനം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഓക്കെ, ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ്? 19000 രൂപ വിലയുള്ള ഒരു അലമാര 1000 രൂപ ലോഡിംഗ് ചാർജ് നൽകി അത് കടയിൽ എത്തിക്കും. 1000 രൂപ ലോഡിംഗ് ചാർജ് കൊടുത്താൽ അതെന്താണ്? നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ വണ്ടിക്കൂലി കാര്യങ്ങളെല്ലാം ആ സാധനത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടാറില്ലേ? എന്നിട്ടല്ലേ ലാഭം കണക്ക് കൂട്ടുന്നത്. 1000 രൂപ ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടും. അപ്പോൾ എത്രയായി? 20000 രൂപ ആക്ച്വലി ചെലവുണ്ട് ഇല്ലേ. 20000 രൂപ നമുക്ക് ചെലവുണ്ട്. ആ അലമാര നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കടയിൽ വന്നപ്പോൾ 20000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി. പിന്നെയാണ് നമ്മൾ ലാഭം കണക്ക് കൂട്ടുന്നത്. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 22000 രൂപയ്ക്കാണ് അലമാര വിറ്റത്. 22000 രൂപയ്ക്കാണ് അലമാര വിറ്റത് ഇല്ലേ. 20000 രൂപ നമുക്ക് ചെലവായി. 2000 രൂപ എന്ത് കിട്ടി?
ലാഭം കിട്ടി. എത്രയാണ്? 20,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായ ഒരു അലമാര വാങ്ങി നമ്മുടെ കടയിൽ വെച്ചു. നമ്മൾ 22,000 രൂപയ്ക്ക് അത് വിറ്റു, 2,000 രൂപ ലാഭം കിട്ടി. 20,000 എത്ര ശതമാനമാണ് 2,000 എന്ന് കണ്ടുപിടിച്ചാൽ മതി. 10% നമുക്കറിയാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 20,000 രൂപയുടെ മുകളിൽ എത്ര കൊടുത്താൽ മതി? 2,000 ഇട്ട് കൊടുത്ത് ×100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 10% എന്ന ആൻസർ കിട്ടുമില്ല. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ എൻ്റെ അൺഅക്കാഡമിയുടെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാം, ഏത് മോഡലും ഏതിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് കഴിയും. അതിന് നല്ല പ്രാക്ടീസാണ് വേണ്ടത്. വരും ക്ലാസ്സുകളിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ചെയ്യുക, എവിടെയാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത്, ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്തിച്ചു കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ വരുന്നുണ്ട് കേട്ടോ. മാക്സിമം ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും വെക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ നൽകാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 4,500 രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് 500 രൂപ ലോറി വാടക നൽകി. ലോറി എന്നൊക്കെ പറയുമ്പം 4,500 രൂപയുടെ ഒരു മേശ കൊണ്ട് വരാൻ ലോറിയുടെ ആവശ്യമൊന്നുമില്ല. പെട്ടിയാട്ടോർഷ എന്നൊക്കെ പറയാവില്ല, നമ്മുടെ നാട്ടിൽ പെട്ടിയാട്ടോർഷ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, PSC അല്ലേ, നല്ല വിപുലീകരിച്ചൊക്കെ പറയും, കാര്യമൊന്നുമില്ല. ആ മേശ 6,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം? ലാഭമാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. കടക്കാരൻ എന്തായാലും ലാഭമായി, ഇത് വിറ്റേല് ലാഭമായി, നഷ്ടമല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എത്ര രൂപ ലാഭം കിട്ടിയെന്നാണ് നമുക്ക് അറിയേണ്ടത്. എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ 4,500 രൂപ പുള്ളിക്കാരൻ എന്താ വിലയുണ്ട്, 500 രൂപ എന്ത് കൊടുത്തു? പെട്ടി ഓട്ടോറിക്ഷയുടെ ക്യാഷ് കൊടുത്തു കൊണ്ടുവന്നതല്ലേ. അപ്പൊ എത്ര രൂപ ചെലവായി? 5,000 രൂപ ചെലവായി. വണ്ടിക്കകത്ത് ഇത് കൊണ്ടുവന്നപ്പോൾ 5,000 രൂപ ചെലവായി. പുള്ളിക്കാരൻ 1,000 രൂപ ലാഭം എടുത്ത് 6,000 രൂപയ്ക്ക് വിറ്റു. മതി, 5,000 രൂപയുടെ സാധനം 1,000 രൂപ ലാഭം മതി അല്ലേ. ഒരു കടക്കാരനെ സംബന്ധിച്ച് 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 1,000 രൂപ വലിയൊരു ലാഭമാണ്. എത്ര ശതമാനം ലാഭം? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, എത്ര ശതമാനം ലാഭമാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5,000 രൂപയുടെ മുകളിൽ 1,000 കൊടുക്കുക, ×100 ചെയ്യുക. ഇതും രണ്ടും പോയി, ഇതും പോയി, 20% ലാഭം. ഓ, വലിയ ലാഭമാണല്ലേ. ഒരു ഫർണിച്ചർ ഷോപ്പിനൊക്കെ 20% ലാഭമൊക്കെ കിട്ടുമായിരിക്കും ഇല്ല, എനിക്കറിയില്ല. 20% മേളിലായിരിക്കാം ലാഭം. എനിവേ, ഓക്കെ, അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ഒതുക്കുകയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ മോഡൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 50,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 20% ലാഭത്തിന് വിറ്റു. വിറ്റാൽ വിറ്റ വില എന്ത്? ഓക്കെ, 20% ലാഭത്തിൽ പുള്ളിക്കാരൻ സ്കൂട്ടർ കൊടുത്തു. ഞാനൊരു സ്കൂട്ടർ എവിടെ നിന്ന് വാങ്ങി? ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനൊരു 20% മറിച്ച് വിറ്റു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ചെറിയ പണികളൊക്കെ ഉണ്ട്, ഇനി അത് കൊണ്ടുവരണം, പണി കിട്ടുമെന്ന് കരുതി. ലാഭവും കൂടെ കുറച്ച് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ എന്ത് ചെയ്തു? ഒരു 20% ലാഭം എടുത്ത് എന്നിട്ട് ഞാൻ കൊടുത്ത്. 50,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രണ്ട് വന്ന് ചോദിക്കും, എത്ര രൂപയ്ക്കാണ് നീ കൊടുത്തത്? ഞാൻ പറയുകയാണ്, 20% ലാഭത്തിലാണ് കൊടുത്തത്. അപ്പോൾ അവൻ ചോദിക്കുക, എത്ര രൂപ? ആ രൂപയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, 50,000 രൂപയാണ് അതിന്റെ വില. ഈ 50,000 20% കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ 50,000 കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മൾ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ 50,000 10% എന്ന് പറയുന്ന ഈ ലാസ്റ്റത്തെ ഒരു പൂജ്യം ഒരു ഒഴിവാക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടി? 5,000 എന്ന് കിട്ടി ഇല്ല, 5,000 എന്ന് കിട്ടി. 20% എന്ന് പറയുമ്പം ×2 കൊടുത്താൽ മതി, എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. വേറെ ഒന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. കുറേ മോഡൽ ഇത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. കംഫർട്ടായിട്ട രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏതാണോ ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, 10,000 രൂപ നമുക്കറിയാം. അപ്പോൾ 50,000 രൂപ വിലയുള്ള സ്കൂട്ടർ ഞാൻ 10,000 രൂപയും കൂടെ കൂട്ടി എത്ര രൂപയ്ക്ക് കൊടുത്തു? 60,000 രൂപയ്ക്ക് കൊടുത്തു. അതാണ് വിറ്റ വില. 10-20% ലാഭം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 50,000 20% 10,000 ആണ്, അതുകൊണ്ട് കൂട്ടി ഞാൻ 60,000 രൂപയ്ക്ക് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ 50,000 120% കണ്ടുപിടിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. ബാക്കി പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ 60,000 എന്ന് കിട്ടും. നമുക്ക് രണ്ട് രീതി ചെയ്യാം. 20% കിട്ടിയിട്ട് 50,000 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, 120% കണ്ടാലും ആൻസർ
കിട്ടുന്നതാണ്. ഈ മോഡൽ തന്നെ ഒരെണ്ണം കൂടെ ചെയ്യാപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടിയാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടു എന്ന് കരുതി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, അവർക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോഴാണ് ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നത്. ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മേളിലോട്ട് പോകും തോറും പഴയ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ മോഡൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റു, അല്ലെങ്കിൽ വിറ്റാൽ വിറ്റ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ, ഓക്കെ ഞാൻ പറയുകയാണ്, 30,000 ത്തിന്റെ 10% 3,000 ആണ്, 3,000 എന്ന് പറയുന്നത് 10%, അപ്പൊ 5% എന്ന് പറയുന്നത് 3,000 പകുതി ആയിരിക്കും, 1,500 ആയിരിക്കും. അപ്പൊ 30,000 + 1,500 31,500 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് എഴുതാൻ പറ്റും. 31,500 എന്ന ആൻസർ എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് കിട്ടിയത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതാണ് പെട്ടെന്ന് ചെയ്യുന്ന മനക്കണക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ട് കട്ട് വേ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് വെച്ച് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 30,000 എന്ന് പറയുന്നത് എത്ര 100% അല്ലേ, തന്നിരിക്കുന്നത് എത്രയാന്ന് വെച്ചാൽ 100%. അപ്പൊ അതിന്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി, 30,000 ത്തിന്റെ 10% കാണാൻ നമ്മൾ ഒരു 0 ഒഴിവാക്കിയാൽ മതി. ലാസ്റ്റത്തെ ഒരു 0 ഒഴിവാക്കിയാൽ നമുക്ക് 3,000 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, പിന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന 5% ആണല്ലോ, അപ്പം 10ത്തിന്റെ പകുതി അല്ലേ 5, അപ്പം 3,000 ത്തിന്റെ പകുതി അല്ലേ 5, 1,500 എന്ന് എഴുതി കൂടെ. അപ്പൊ 1,500 ആണ് 5%. ആ 1,500 രൂപയാണ് എന്ത് ഇവിടെ കൂട്ടിയത്, എന്താണ് വിറ്റ വില ഒരു കസേര 5% ലാഭം എന്ന് പറയുന്നത് ആ 1,500 രൂപയാണ്. അപ്പൊ 30,000 ത്തിന്റെ കൂടെ ആ 1,500 കൂടുമ്പോൾ 31,500 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പെർസെൻറ്റേജിന്റെ ആ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുക. 5%, 10%, 1%, 100%, 50%, 75%, ഇതൊക്കെ കാണാനുള്ള എളുപ്പ വഴികളൊക്കെ വരും ക്ലാസ്സുകളിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതല്ലാതെ വേറൊരു വഴിയിലും ചെയ്യാം. എന്താന്ന് വെച്ചാൽ ലാഭമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 100ത്തിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 30,000 ത്തിന്റെ 105% കണ്ടാൽ മതി. ഇത്രയാണ് 30,000 ത്തിന്റെ 105%. എന്താണ് 105 എന്ന് എഴുതിയത്? ഇവിടെ ലാഭശതമാനം ആയതുകൊണ്ടാണ് 105 എന്ന് എഴുതിയത്. നഷ്ടത്തിന്റെ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം, നഷ്ടം വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ എത്ര വരും, 31,500 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, നഷ്ടത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ ഇനി നഷ്ടത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി, വിറ്റ വില എന്ത്. നമ്മൾ നേരത്തെ എല്ലാം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ലാഭമാണല്ലേ, ഇത്ര ശതമാനം ലാഭത്തിന് വിറ്റു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്, നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ശതമാനം, 10% നഷ്ടമാണല്ല. അപ്പൊ നമുക്കറിയാം 5,000 രൂപയുടെ 10% കാണണം. 5,000 എന്ന് പറയുന്നത് 100% അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10% കാണാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഒരു 0 നമുക്ക് ഒഴിവാക്കിയാൽ മതി, 500 കിട്ടി. കഴിഞ്ഞില്ലേ, ആൻസർ റെഡി ആയില്ലേ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ. എത്രയാണ്, 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി, വിറ്റ വില 5,500 പോയാൽ എത്രയാണ്, 4,500 ആൻസർ കിട്ടിയില്ലേ. 4,500 ആണ് ഇത്, ഒന്നുകൂടെ എഴുതാം, 4,500 കണ്ടാ ആൻസർ കിട്ടിയില്ലേ, സിമ്പിളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, നഷ്ടമായതുകൊണ്ട് നഷ്ടമാണ് ഈ കച്ചവടത്തിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, 100% ലാഭമാണെങ്കിൽ നമ്മൾ എന്താ ആ ശതമാനം ആഡ് ചെയ്യാണ്. ഇവിടെ എന്ത് ചെയ്യും, മൈനസ് ചെയ്യുന്നു. ഓക്കെ, 10% നമുക്ക് എന്ത് ചെയ്താലും മതി, 5,000 ത്തിന്റെ 90% കണ്ടാലും നമുക്ക് ആൻസർ കിട്ടും. എത്ര വരും, 4,500 എന്ന് ആൻസർ കിട്ടും ഇല്ല, 9,545,4,500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയും ചെയ്യാം, ഈ രീതിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം, അല്ല ചെയ്ത് നോക്കേണ്ടുള്ളവർ ഇങ്ങനെയായാലും ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. 5,000 ത്തിന്റെ 10% 500 ആണ്, 5,500 കുറച്ച് 4,500 ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക്
പഠിക്കാം. കൊച്ചു കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ചെറിയ രീതിയിൽ പഠിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ വാലി വലിച്ചിട്ട് പഠിച്ച് പഠിച്ച് പോകണം എന്നൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ അടിസ്ഥാനമാക്കി അടിസ്ഥാനം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന എക്സാം ഏത് തന്നെയാണെങ്കിലും പ്രിലിംസ് ആയാലും സെക്കൻഡ് വരുന്ന എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അനായാസം എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വാലി പഠിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ എക്സാം ആളായി പോയിരിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നെ പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം പഠിച്ചാലും ആ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ രീതി തന്നെ പഠിച്ചു പോവാ. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ വരും ക്ലാസ്സുകളിലായിട്ട് ഫുള്ള് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആ ടോപ്പിക്ക് ഫുള്ളായിട്ട് ഒരറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അൺഅക്കാഡമി പറയാനുള്ള വേറൊരു കാര്യം, അൺഅക്കാഡമി ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് കേട്ടോ. എല്ലാ ടോപ്പിക്കും റിലേറ്റ് ചെയ്ത് അൺഅക്കാഡമി ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അൺഅക്കാഡമി ആരും ഇതുവരെ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അൺഅക്കാഡമി ലോഗിൻ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അത് നോക്കി മനസ്സിലാക്കാം. അതിനുശേഷം ഫ്രീ ക്ലാസ്സുകളൊക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനോടൊപ്പം വെക്കാം. അതിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ക്ലാസ്സുമായിട്ട് പുതിയ രീതിയിൽ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ഒന്ന് ജോയിൻ ചെയ്തേക്കാം. മാക്സിനും സ്പെഷ്യൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഗേൾസിനും ബോയ്സിനും നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരൊക്കെ എന്താ റെഗുലറായിട്ട് നിങ്ങൾ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ അടിച്ചോ, പിന്നെ മെസ്സേജൊക്കെ അയച്ചോ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് എൻഡ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേരള PSC എന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSC എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോള് മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക കേട്ടോ. താഴെ കൊടുത്താൽ മതി ഇമെയിലായിട്ട് വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്, നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൻ്റെ അടുക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSC ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.